ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാൻ കൂടെ നിന്ന് തന്ത്രപൂർവം കളിക്കുകയായിരുന്നു വിനീത. വിനീതയോ? അതാരാ പുതിയൊരാള്? ഈ ജെന്നിഫറിന് അങ്ങനെ പല പേരുകളുണ്ട്. ജെന്നിഫർ, മെറിൻ, വിനീത, അങ്ങനെ പല പേരുകൾ. എന്തിനാ അവിടെ ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്? എന്ത് തെറ്റ് ഞങ്ങൾ അവളോട് ചെയ്തു? സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇന്നേ വരെ അവളെ ഉപദ്രവിച്ചിട്ടില്ല. ഒരു മകളോട് എന്ന പോലെയാ ഡാഡി അവളോട് പെരുമാറിയത്. പിന്നെ എന്തിനാണ് ഈ ജെന്നിഫർ ഞങ്ങളോട് പ്രതികാരം ചെയ്യുന്നത്? അത് അതെനിക്കറിയില്ല. ഇനി ഡാഡി ഇല്ലാതാക്കിയതിന് പിന്നിലും അവൾ തന്നെയാണോ? ഞാനൊന്ന് അന്വേഷിക്കട്ടെ. സച്ചിൻ നേരത്തെ തന്ന ഫോൺ നമ്പറിൽ ഞാൻ പലതവണ ട്രൈ ചെയ്തിട്ടും അവളെ കിട്ടിയിട്ടില്ല. അവളുടെ താമസ സ്ഥലത്തും അവളില്ല. ജെന്നിഫർ അവിടുന്ന് താമസം മാറിയിരിക്കുകയാണ്. അവൾ എവിടെ മറഞ്ഞിരുന്നാലും ഒടുവിൽ അവൾ എന്റെ കയ്യിൽ തന്നെ എത്തും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അവളെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അപ്പൊ തന്നെ എന്നെ അറിയിക്കണം. അവൾ ഫോൺ ചെയ്താൽ ആ നമ്പർ എനിക്ക് ഫോർവേഡ് ചെയ്യണം. സച്ചിൻ വളരെ തന്ത്രപൂർവം സംസാരിച്ച് ജെന്നിഫറിനെ ഞങ്ങളുടെ അടുത്ത് എത്തിക്കാൻ നോക്കണം. ഒക്കെ സച്ചിന്റെ മിടുക്ക് പോലെ ഇരിക്കും. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കരുത്. ഓക്കെ. സാരമില്ലടോ, എന്തിനാണ് അവൾ നമ്മളെ വേട്ടയാടുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തേ. ജെന്നിഫർ അല്ല, ആര് വിചാരിച്ചാലും നമ്മളെ നമ്മളെ തമ്മിൽ അകറ്റാൻ പറ്റില്ല. അനുപമയ്ക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണം? ഡാഡി ലണ്ടനിൽ നിന്ന് വന്നതിന് ശേഷമുള്ള ഡാഡിയുടെ സംസാരത്തിൽ അങ്ങനെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഡാഡിയുടെ പേരിൽ ഒരുപാട് ഇൻഷുറൻസ് പോളിസികളുണ്ട്. ലണ്ടനിലും ഇവിടെയുമായി കോടികളുടെ പോളിസീസ് ഉണ്ട്. ഞാൻ മരിച്ചാലും നിനക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ഡാഡി പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഇൻഷുറൻസ് പോളിസികൾ മാത്രമായിരുന്നു ഏക പ്രതീക്ഷ. ഡാഡിയുടെ കാലിന് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടില്ല മാഡം. ഈ അടുത്ത കാലത്താണ് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ലണ്ടനിൽ വെച്ചോ മറ്റോ? ഇല്ല,
ആ സമയത്തൊക്കെ ഡാഡി അവിടുത്തെ ജയിലിലായിരുന്നു. ദീപ്തി, നമ്മുടെ സംശയം ആസ്ഥാനത്തായിരുന്നില്ല അല്ലേ ദീപ്തി? അതെ. ആരായിരിക്കും കൃഷ്ണകുമാർ സാറിനോട് ഈ കടുങ്കൈ ചെയ്തത്? ദീപ്തിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? വിനീത, കൊല്ലപ്പെട്ടത് കൃഷ്ണകുമാർ സാർ അല്ല സാബിർ. ദീപ്തി, താൻ എന്തൊക്കെയാ പറയുന്നേ? പത്രങ്ങളായ പത്രങ്ങളും ന്യൂസ് ചാനലും ഒക്കെ കൃഷ്ണകുമാർ സാറിന്റെ കൊലപാതകം ആഘോഷിക്കുകയാണ്. അപ്പോ താൻ പറയുന്നു കൊല്ലപ്പെട്ടത് അദ്ദേഹം അല്ലെന്ന്? അന്വേഷണത്തിനായി ഞാൻ അനുപമയുടെ വീട്ടിൽ ചെന്നിരുന്നു. മരിച്ച ആളുടെ കാലിൽ 3 മാസത്തിനകം ഒരു സർജറി കഴിഞ്ഞിരുന്നു എന്നും എല്ല് റീപ്ലേസ് ചെയ്ത് ആ സ്ഥാനത്ത് ഒരു സ്റ്റീൽ റോഡ് ഇട്ടിരിക്കുകയായിരുന്നു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇക്കാര്യം അനുപമയോട് പറഞ്ഞപ്പോ ഇങ്ങനൊരു സർജറി കൃഷ്ണകുമാർ സാറിന് നടന്നിട്ടില്ല. സർജറി നടന്നു എന്ന് പറയുന്ന കാലയളവിൽ സാറ് ലണ്ടനിൽ ജയിലിലുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മരിച്ചത് മറ്റാരോ ആണെന്ന് ഞാൻ സ്ഥിരീകരിച്ചത്. ഈ കൃത്യം ചെയ്തത് കൃഷ്ണകുമാർ സാർ തന്നെയാണെന്ന് ഊഹിക്കാം. എന്തിനു വേണ്ടി അദ്ദേഹമാണിത് ചെയ്തതെന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഞാൻ അനുപമയെ ചെന്ന് കണ്ടിരുന്നു. അച്ഛന്റെ മരണം ആത്മഹത്യയായിരുന്നു എന്ന് ആദ്യം പറഞ്ഞത് അവള. ലണ്ടനിൽ കോടികളുടെ ഇൻഷുറൻസ് പോളിസി ഉണ്ട് കൃഷ്ണകുമാർ സാറിനെന്നും അനുപമ പറഞ്ഞിരുന്നു. ഞാൻ മരിച്ചാലേ എന്റെ മോൾക്കിനി എന്തെങ്കിലും കിട്ടുള്ളൂ എന്നും അദ്ദേഹം ആവർത്തിച്ചിരുന്നു. ഇതെല്ലാം കൂട്ടി വായിച്ചപ്പോ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിനായി അദ്ദേഹം കളിച്ചൊരു നാടകമാണിതെന്ന് വ്യക്തമാണ്. കൃഷ്ണകുമാർ സാറുമായി രൂപസാദൃശ്യമുള്ള ഒരാളെ അദ്ദേഹം കൊലപ്പെടുത്തി. ആ മൃതദേഹത്തിൽ തന്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ധരിപ്പിച്ചു, തന്റെ കാറിലിട്ട് കത്തിച്ചു, എന്നിട്ട് അയാൾ മുങ്ങി. ഇത് തന്റെ സംശയം മാത്രമല്ലേ? ഇങ്ങനൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ ഇത്തരം തട്ടിപ്പുകൾ പതിവാണ്. അങ്ങനെയെങ്കിൽ ആരുടേതാണ് മൃതദേഹം? ആരെയായിരിക്കും കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? പോസ്റ്റ്മോർട്ടം ചെയ്ത സർജനെ കണ്ട് സംസാരിച്ചാൽ അദ്ദേഹത്തെ കണ്ടെത്താനുള്ള സൂചന കിട്ടും. എങ്ങനെ? അതിനൊരു വഴിയുണ്ട് സാബർ. ചന്ദ്രശേഖർ, കൃഷ്ണകുമാർ സാറിന്റേതെന്ന തെറ്റിദ്ധാരണയിൽ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത സർജനെ എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് കാണണം. ഓക്കെ. എന്താണ് താൻ കണ്ടെത്തിയ വഴി? ഞാൻ കൂടി ഒന്ന് അറിയട്ടെ. ഡോക്ടർ നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അയാളുടെ കാലിൽ ഒരു സർജറി നടത്തിയതായി പറഞ്ഞിരുന്നു. എല്ല് റീപ്ലേസ് ചെയ്ത് ആർട്ടിഫിഷ്യലായി സ്റ്റീൽ റോഡ് പിടിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ട്. കൃഷ്ണകുമാർ എന്ന പേരിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതെ, ആ റിപ്പോർട്ട് ശരിയാണ് മാഡം. ആ കൃത്രിമ സ്റ്റീൽ റോഡിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണമായിരുന്നു. അദ്ദേഹം അത് സൂചിപ്പിച്ചിരുന്നു. ഞാനതിന്റെ ഡീറ്റെയിൽസുമായിട്ടാണ് മാഡം വന്നിരിക്കുന്നത്. ആ കൃത്രിമ സ്റ്റീലിൽ 7 നമ്പരും പിറ്റ്കാർ എന്ന കമ്പനി നെയിമും ഉണ്ടായിരുന്നു മാഡം. പൂന ആസ്ഥാനമായി ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് പിറ്റ്കാർ. ഇതുപോലുള്ള കൃത്രിമ സ്റ്റീൽ ബോണുകളും അവരുടെ പ്രൊഡക്ടിൽ പെടും. അതിലുണ്ടായിരുന്ന 7 നമ്പർ ഒരു ബാച്ച് നമ്പറാണ്. ഈ പിറ്റ്കാർ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടാൽ ഏത് ഹോസ്പിറ്റലിലേക്കാണ് അവർ ഈ കൃത്രിമ സ്റ്റീൽ റോഡ് സപ്ലൈ ചെയ്തതെന്ന് അറിയാൻ പറ്റുമല്ലോ അല്ലേ? അറിയാൻ കഴിയും. ഇത്തരം ശസ്ത്രക്രിയകൾ ഇന്ന് വ്യാപകമായി നടക്കുന്നുണ്ട് മാഡം.
അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ഈ പ്രൊഡക്ട്സ് ആവശ്യമായി വരുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട് മാഡം. താങ്ക് യു ഡോക്ടർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും, ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ഷുവർ മാഡം. ഇതിന്റെ പിന്നിൽ ദുരൂഹത കൂടി വരികയാണല്ലോ മാഡം. ആ ദുരൂഹത അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം മതി ചന്ദ്രശേഖർ. പൂനെയിലെ കമ്പനിയുടെ അഡ്രസ്സും ഫോൺ നമ്പറും സൈറ്റിലുണ്ടാവും. ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടും. അവർ ഈ ബാച്ച് നമ്പറിലെ സ്റ്റീൽ റോഡുകൾ ഏത് ഹോസ്പിറ്റലിൽ സപ്ലൈ ചെയ്തു എന്ന് അറിയാൻ കഴിയും. നമ്പറുള്ളതിനാൽ ആർക്കത് മാറ്റിവെച്ചു എന്ന് എളുപ്പത്തിൽ അറിയാൻ കഴിയും. അയാളാണ് ആ കൊല്ലപ്പെട്ട വ്യക്തി. ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൊല ചെയ്യപ്പെട്ടത് ആരാണെന്ന്. ഇതൊക്കെ വളരെ രഹസ്യമായിരിക്കണം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പോലും ആരും ഇത് അറിയാൻ പാടില്ല. ഇല്ല മാഡം, ഇത് മറ്റാരും അറിയില്ല. എന്താ ചേച്ചിക്കൊരു ടെൻഷൻ? ശ്യാംചേട്ടനെ ഒന്ന് വിളിക്കുക, ടെൻഷനൊക്കെ മാറിക്കിട്ടും. വിവാഹക്കാരെ ഓർക്കുമ്പോൾ തന്നെ ടെൻഷനാ. തീയതി അടുത്തു വരുക. വിനീതേട്ടനെ പ്രതീക്ഷിക്കണ്ട. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു രൂപ പോലും ഇല്ല. നമ്മൾ എങ്ങനെ വിവാഹം നടത്തും വീണേ? ഒന്നും വേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ശ്യാംചേട്ടനെ വിളിച്ച് ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞാലോ? മണ്ടത്തരം പറയാതെ ഈ വിവാഹം നടക്കും. ഞാൻ നടത്തും. കുറെ ബാങ്കുകളുണ്ടല്ലോ നമ്മുടെ നാട്ടില്. പെൺകുട്ടികളുടെ വിവാഹ സഹായത്തിനായിട്ട് കുറെ പദ്ധതികളും ഉണ്ട്. അവയൊക്കെ നമുക്ക് ആശ്രയിക്കാം. വിവാഹം നടത്താനുള്ള കാശ് ഈ വീണ സംഘടിപ്പിക്കും. അതോർത്ത് ചേച്ചി വിഷമിക്കണ്ട. ശ്യാമേട്ടനെ വിളിക്കുന്നത്? പാവം, ടെൻഷനിലായിരിക്കും. വിവാഹം നിശ്ചയിച്ച തീയതി തന്നെ നടക്കുമെന്ന് പറ. പറയേ. ഹലോ ശ്രുതി, ഞാൻ അല്പം തിരക്കിലായിപ്പോയി, അതാ വിളിക്കാതിരുന്നു. കല്യാണ തീയതി അടുക്കാറായില്ലേ, അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. ഒരുക്കങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. എന്തായി അവിടുത്തെ കാര്യങ്ങൾ? ഒക്കെ അങ്ങനെ പോകുന്നു. ടീച്ചറമ്മയുടെ മരണം ഒരു ഷോക്കായിപ്പോയി. സഹായിക്കാൻ ആരുമില്ല. എല്ലാത്തിനും ഞാൻ തന്നെ ഇറങ്ങണം. എന്ന് വെച്ച് പേടിക്കണ്ട കേട്ടോ, നമ്മുടെ വിവാഹം തീരുമാനിച്ച തീയതിക്ക് തന്നെ നടക്കും. അതിനൊരു മാറ്റവും ഇല്ല. വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ എന്റെ അമ്മ ജീവിച്ചിരിക്കില്ല. എന്നേക്കാൾ ഇഷ്ടമാണോ എന്റെ അമ്മയ്ക്ക് തന്നെ. നീ ഒന്ന് വേഗം വീട്ടിൽ വന്ന് കയറിയാ മതിയെന്നാ അമ്മ പറയുന്നത്. വിവാഹ തീയതി നേരത്തെ ആക്കിയാലെന്തെന്ന് അമ്മ ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ. ഏതായാലും നീണ്ടു പോവില്ല എന്ന് അമ്മയോട് പറഞ്ഞേക്ക്. തീരുമാനിച്ച തീയതി തന്നെ വിവാഹം നടക്കും. സാമ്പത്തികമൊക്കെ എങ്ങനെ സംഘടിപ്പിക്കും ശ്രുതി? ഒരുവിധം ടീച്ചർമ്മ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, ബാക്കി കണ്ടെത്തിയാ മതി. അതൊരു പ്രശ്നമല്ല, ഞാൻ സംഘടിപ്പിച്ചോളാം. വിവാഹം ഭംഗിയായി തന്നെ നടക്കും. ഒക്കെ ഈശ്വര അനുഗ്രഹം പോലെ നടക്കട്ടെ. എന്റെ അവസ്ഥ അറിഞ്ഞിട്ടും എന്നെ സ്വീകരിക്കാനുള്ള ആ വലിയ മനസ്സുണ്ടല്ലോ, അതാ എന്റെ ബലം. ഒരു കണക്കിന് ഞാൻ ഭാഗ്യവതിയാ ഇങ്ങനെ ഒരാളെ കിട്ടിയതില്. മതി മതി, ഞാൻ പിന്നെ വിളിക്കാം, അല്പ തിരക്കുണ്ട്. സമാധാനായി. ഞാൻ കരുതി നീ എന്തെങ്കിലും ഉടക്കം പറയായിരിക്കുന്നു. അതുണ്ടായില്ലല്ലോ. പറയാമെന്നല്ലാതെ വിവാഹത്തിൽ നിന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല വീണെ. കാരണം എനിക്ക് അദ്ദേഹത്തെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അമ്മേ, ഞാൻ ഇറങ്ങുവാ.
എന്തിനാ അപേക്ഷ കൊടുത്തോ? എന്റെ അമ്മ ഇങ്ങനെ ധൃതി വെക്കാതെ ഞാൻ കൊടുത്തോളാം. പഴയതുപോലല്ല, പോലീസുകാർക്ക് ഇപ്പൊ പിടിപ്പത് പണിയാ. നിന്ന് തിരിയാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ പോലും നേരമില്ല. ഒന്നിച്ചു കഴിക്കാൻ ഞാനില്ലെങ്കിൽ അമ്മ പട്ടിണി കിടക്കും. അതാ തിരക്കിനിടയിൽ ഞാൻ ഓടി വന്നത്. അപ്പൊ നിന്റെ കല്യാണ ദിവസവും നീ ലീവ് എടുക്കില്ലേ? താലി കെട്ടുന്ന സമയമാകുമ്പോ ഇതുപോലെ ഓടി വന്ന് താലി കെട്ടിയ ശേഷം നീ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോവോ? ദേ നിന്റെ കല്യാണം എടുത്തു വരികേ. നാളെ മുതൽ നീ ലീവ് എടുത്തിരിക്കണം. കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് നീ ഡ്യൂട്ടിക്ക് പോയാ മതി. നീ ലീവ് എടുത്തതുകൊണ്ട് ക്രമസമാധാനം തകരുന്നെങ്കിൽ അതങ്ങ് തകരട്ടെ. ദേ എന്തിനു ഏതിനും ഞാനും നീയും മാത്രമേ ഉള്ളൂ. സഹായിക്കാൻ മറ്റാരുമില്ല. അത് നിനക്ക് ഓർമ്മ വേണം. കുറച്ച് ദിവസം മാത്രമേ കല്യാണത്തിനുള്ളൂ. കല്യാണക്കുറി പോലും അടിച്ചിട്ടില്ല. അതാ എന്റെ ടെൻഷൻ. എന്തൊരു ധൃതിയാണമ്മേ. മിക്കവാറും കല്യാണ മുഹൂർത്തത്തിന് മുമ്പേ അമ്മ ശ്രുതിയുടെ കൈപിടിച്ച് വന്ന് എന്നെ ഏൽപ്പിക്കുന്നാ തോന്നുന്നേ. അതേടാ, നിന്റെ കല്യാണം എന്ന് പറയുന്നത് എന്റെ സ്വപ്നമാ. അത് കഴിഞ്ഞിട്ട് വേണം വിധവയായ നിന്റെ മുറപ്പെണ്ണിന് മുന്നിലും അവളുടെ അച്ഛനായ എന്റെ ഏട്ടന്റെ മുന്നിലും എനിക്ക് നെഞ്ചും വിരിച്ചെന്ന് നടക്കാൻ. അമ്മാവനോടുള്ള അമ്മയുടെ വാശി വൈരാഗ്യവും ഇനിയും മാറിയിട്ടില്ലല്ലേ. എനിക്ക് മറക്കാൻ കഴിയില്ലടാ അതൊന്നും. ഒരു പീറ പോലീസുകാരന് കെട്ടിച്ചു കൊടുക്കാനല്ല ഞാൻ എന്റെ മോളെ വളർത്തുന്നതെന്ന്. അവളെ കല്യാണം കഴിക്കാനല്ല, അവളുടെ കല്യാണ സദ്യ ഉണ്ണാൻ വന്നാ മതിയെന്നും പറഞ്ഞ് അന്ന് നമ്മളെ ഇറക്കി വിട്ടത് നീ മറന്നോ? ഒന്നും മറന്നിട്ടില്ലമ്മേ. അമ്മാവൻ അങ്ങനെ പറഞ്ഞപ്പോഴും രാധിക തള്ളിപ്പറയില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വിളിച്ചപ്പോ അവള് വന്നില്ലല്ലോ. എങ്ങനെ വരും? അമേരിക്കയിലെ എഞ്ചിനീയർ ആയ ഒരു മഹാനെയല്ലേ അവൾക്കായി ഏട്ടൻ കണ്ടുവച്ചിരുന്നത്. ദൈവം വലിയ ആളാ. കെട്ടുകഴിഞ്ഞ് 1 മാസം കൂടെ കഴിഞ്ഞു അവള്. ഒരപകടത്തിൽപ്പെട്ട് അവനങ്ങ് പോയില്ലേ. ശപിക്കരുതമ്മേ, ഒന്നുമല്ലേലും കുറേ നാള് മനസ്സിൽ കൊണ്ടുവിടുന്ന പെണ്ണല്ലേ. പണമൊന്നും ഇല്ലാത്ത കാലത്ത് നിനക്ക് അവളെ കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് പുത്തമ്മണം കൈ വന്നപ്പോ ഏട്ടനങ്ങ് മാറി. പാവങ്ങളായ നമ്മുടെ വീട്ടിലേക്ക് അവളെ പറഞ്ഞയക്കാൻ മാത്രം മണ്ടനല്ല ഏട്ടനെന്നാ അന്ന് പറഞ്ഞത്. ഇപ്പ എന്തായി? പണം എത്ര ഉണ്ടായിട്ടെന്താ? മോള് വിധവയായില്ലേ. കൊട്ടാരം പോലുള്ള വീട്ടിനകത്ത് മുറി നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ഒരേ ഇരിപ്പല്ലേ. ഒരു കാവൽക്കാരനെ പോലെ അച്ഛനും. കുറെ പണമുണ്ട്, ജീവിതമില്ല. അനുഭവിക്കട്ടെ. ഒരു കണക്കിന് നീ അവളെ കെട്ടാത്ത തന്നെ നന്നായി. പാവം പിടിച്ച മനസ്സുള്ള ഒരു പെൺകുട്ടിയെ തന്നെ നമുക്ക് കിട്ടിയില്ലേ. നല്ല സ്വഭാവമുള്ളൊരു കുട്ടി. അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ എന്താ? പൊന്നുപോലുള്ളൊരു പെൺകുട്ടിയല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നേ. നല്ല സ്നേഹമുള്ള മരുമകളായിരിക്കും അവള്. ഫോൺ ചെയ്യുമ്പോഴൊക്കെ എന്ത് സ്നേഹത്തിലാ സംസാരമെന്ന് അറിയോ? നീ പറയുന്നത് പോലെ പെട്ടെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരണോന്ന് എനിക്ക് ചിലപ്പോ തോന്നാറുണ്ട്. എന്റെ ഭവാനിയമ്മേ, കുറച്ച് ദിവസം കൂടെ ഒന്ന് ക്ഷമിക്കേ. താലി കെട്ട് ഞാൻ അവളെ ഇങ്ങോട്ട് എന്നല്ലേ കൊണ്ടുവരുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. കല്യാണക്കുറി ആദ്യം കൊടുക്കേണ്ടത് എന്റെ ഏട്ടനും ഏട്ടന്റെ വിധവയായ മോക്കുമായിരിക്കും. അവര് വിവാഹത്തിന് വരില്ലെന്നറിയാം, എന്നാലും അവരെ ക്ഷണിക്കണം. അയാളുടെ മകളെ കെട്ടാത്തതുകൊണ്ട് എന്റെ മോൻ കല്യാണം കഴിക്കാതെ അവശ കാമുകനായി പാട്ടും പാടി നടക്കുകയല്ലെന്ന് അവരറിയണമല്ലോ. ഈ അമ്മയുടെ ഒരു കാര്യം ഞാൻ ഇറങ്ങട്ടെ. ലീവ്, ലീവിന്റെ കാര്യം മറക്കണ്ട. ഇല്ല അമ്മേ, ഞാൻ എടുത്തോളാം. താങ്കളുടെ കമ്പനി നിർമ്മിച്ച സ്റ്റീൽ റോഡ് തന്നെയാണത്. കമ്പനി നെയിമുണ്ട്, അതിലുണ്ടായിരുന്ന ബാച്ച് നമ്പറും സൈസും ഒക്കെ ഞാൻ കമ്പനിയിലേക്ക് ഇപ്പോ മെയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഏത് ഹോസ്പിറ്റലിലേക്കാണ് നിങ്ങളുടെ കമ്പനി സപ്ലൈ ചെയ്തതെന്ന് എനിക്കറിയണം. ഓക്കെ ഓക്കെ സർ, ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ സർ. അപ്പോ ഇതാണ് മരിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ താൻ തിരഞ്ഞെടുത്ത വഴി? അതെ, ആ സ്റ്റീൽ റോഡിൽ ബാച്ച് നമ്പർ ഉണ്ട്. ഏത് ഹോസ്പിറ്റലിലാണ് അത് സപ്ലൈ ചെയ്തതെന്ന് അറിഞ്ഞാൽ ആരിലാണ് ആ സ്റ്റീൽ സർജറി ചെയ്ത് പിടിപ്പിച്ചതെന്ന് അറിയാൻ പറ്റും.
അതായത് കൊല്ലപ്പെട്ടത് ആരാണെന്ന് അറിയാൻ പറ്റും. പൂനെയിലുള്ള പ്രോഡക്റ്റ് നിർമ്മിച്ച കമ്പനി മാനേജറുമായിട്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. അരമണിക്കൂറിനകം അവർ ഡീറ്റെയിൽസ് അയച്ചു തരും. എത്ര പ്ലാൻഡ് ആയിട്ട് ക്രൈം നടത്തിയാലും ഒരു തെളിവ് അവശേഷിക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. അതെ, കൊല്ലപ്പെട്ടത് ആരാണെന്ന് അറിയണം. അതിനുശേഷം കൊലയാളിയെ കണ്ടെത്തണം. ഇവിടെ അധികം അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. കൊലയാളി നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ, അല്ലേ സാബർ? അമ്മാവൻ വന്നത് ഞാൻ ആദ്യം വിവാഹം കഴിക്കണമെന്ന് പറയാനാ. അയാൾ അങ്ങനെ വന്ന് പറഞ്ഞപ്പോ നിന്റെ മനസ്സൊന്ന് ആടിയിട്ടുണ്ടാവും, അല്ലേ? അതെ, കൊല്ലപ്പെട്ടത് അദ്ദേഹം തന്നെയാണ്.